നമസ്കാരം. ബിനാർ 14 ബ്രാവസ് സീസൺ 3 പവർഡ് ബൈ ഫ്ലക്സി ആൻഡ് ഹാർട്ട് പാക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മാപ്പിളപ്പാട്ടിന്റെ ഈ ഒരു വേദിയിൽ നമ്മോടൊപ്പം ഉള്ളത് 18 മികച്ച ഗായകരാണ്. നമ്മുടെ ഈ ഒരു ജേണിയിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് സെക്കൻഡ് സ്റ്റേജിലാണ്. നമ്മുടെ 18 മത്സരാർത്ഥികളും വളരെ വാശിയേറിയ മത്സരങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ഇന്നത്തെ മത്സരങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. 14 ബ്രാവിന്റെ ഈ ഒരു സീസണിൽ തന്നെ ഇദ്ദേഹം ഇവിടെ എത്തിയിരുന്നു നമ്മുടെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ. മലയാള ചലച്ചിത്ര രംഗത്തും മാപ്പിളപ്പാട്ടിന് ഒരുപാട് സംഭാവനകൾ നൽകിയ നല്ലൊരു ഗായകനും കൂടാതെ ഒരു മ്യൂസിക് ഡയറക്ടറും കൂടെ ആയ നമ്മുടെ സ്വന്തം വി ടി മുരളി ചേട്ടനാണ്. ഒരിക്കൽ കൂടെ സ്വാഗതം 14 രാവിലേക്ക്. നമസ്കാരം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരിക്കൽ കൂടെ വന്നതിന്. നമ്മുടെ ഇന്നത്തെ മത്സരങ്ങളിലേക്ക് പോകാം. നമ്മളിപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എത്തി നിൽക്കുകയാണ്. മുരളിയേട്ടൻ വന്നപ്പം ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി, ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ആണ്. വളരെ എന്താ പറയുക, മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഭയങ്കര ടൈറ്റ് ആയി കൊണ്ടിരിക്കുകയാണ് മത്സരം. അപ്പം നന്നായി പാടുന്ന കുട്ടികളാണല്ലോ എല്ലാവരും, നന്നായി പാടുന്നുണ്ടല്ലോ. അതെ അതെ, ചെറിയ ചെറിയ പോരായികളിലെ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എല്ലാവരും നന്നായി പാടുന്ന. ഈ ഒരുപക്ഷെ ഈ സ്റ്റേജിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ചില പോരായികളായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അവർക്ക് അത് പിന്നെ പരിഹരിക്കാൻ പറ്റുന്ന പോരായികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നല്ല സിംഗേഴ്സാണ്. എനിക്കന്ന് അന്ന് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നല്ല ഒന്നാം തരം തിരഞ്ഞെടുപ്പാണ് നടത്തിയിട്ടുള്ളത്. കൂടാതെ മുരളിയേട്ടനാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അത് അവർക്ക് ഒരുപാട് യൂസ്ഫുള്ളും ആയിട്ടുണ്ട്. ഒരു സ്റ്റേജിൽ വ്യക്തമാണ്. അപ്പം ഇന്നത്തെ മത്സരം നമുക്ക് ആരംഭിക്കാം. അതിനു മുന്നേ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് അവരുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം രേണത്ത, ഷാൻ റഹ്മാൻ ആൻഡ് ഫൈനലി ഫൈസൽ അലൈറ്റിൽ. വെൽക്കം ജഡ്ജസ്. ഇനി നമ്മുടെ 18 കണ്ടസ്റ്റൻസിനും ഒരുപാട് നല്ല ബാക്കപ്പ് കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഓർക്കസ്ട്രാ ടീം. ആദ്യമായി കെ ടി മുഹമ്മദ് കുട്ടി ആലപിച്ച ഒരു ഗാനമാണ്, അതിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹിബ. ഹായ് ഹിബ. ഹായ് ഹിബ. അപ്പൊ ഈ ഒരു ലാസ്റ്റ് പെർഫോമൻസിന് വേണ്ടി നല്ലൊരു സോങ് തന്നെയായിരിക്കും സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? ഏത് സോങ് പാടാൻ പോകുന്നത്? ഞാൻ മുഹമ്മദ് കുട്ടിക്ക പാടിയ മുഹമ്മദ് മുസ്തഫ എന്ന സോങ് പാടുന്നത്. ഓക്കെ, ഇതും സ്വയം തന്നെ പഠിച്ചോ അതോ? ഇത് സെലക്ട് ചെയ്തത് എൻ്റെ ഡാഡിയുടെ ഫ്രണ്ട് ഇബ്രാഹിം മംഗളാണ്, ഇബ്രാഹിം ചെമ്മാട്. എന്തായാലും നമുക്ക് പെർഫോമൻസിലേക്ക് പോകുന്നതിന് മുന്നേ മുരളിയേട്ടാ ഏതായാലും നന്നായി പാടുക. ഇപ്പം പാട്ടിനെ കുറിച്ചും പാട്ട് അതിൻ്റെ വരികൾ കറക്റ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ശ്രമം നമ്മൾ പല പാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ള എന്നെ പോലുള്ള കുറച്ച് മുതിർന്ന ആളുകളുടെ പരാതി. പാട്ട് എഴുതിയതാരാണ്, പാട്ട് സംവിധാനം ചെയ്തതാരാണ്, വെറുതെ ഒരു പാട്ടുമായി വരിക, അത് പാടുക, അതിനെ ഒന്നാം സമ്മാനം കിട്ടുകയും വേണം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകുന്നതിന് പകരം പാട്ട് എൻ്റെ ഓരോ ഘട്ടങ്ങളായാലും അതിൻ്റെ കറക്ഷൻസ്, അതിൻ്റെ വാക്കുകളായാലും അതിൻ്റെ എക്സ്പ്രഷൻസ് ആയാലും ഒക്കെ കറക്റ്റ് ചെയ്ത് പോകണം. അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഏതായാലും എല്ലാ ആശംസകളും. താങ്ക് യു സർ. താങ്ക് യു മുരളിയേട്ട. അപ്പോൾ ഹിബ നന്നായിട്ട് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലെ ലാസ്റ്റ് പെർഫോമൻസോടെ അവസാനിച്ചിരിക്കുകയാണ്. നല്ലൊരു പാട്ടല്ലേ. എന്തായിരുന്നു പറഞ്ഞത്? നേരത്തെ ആര് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞത്? ഇബ്രാഹിം. ആ ഓക്കെ, എന്തായാലും നമുക്ക് കമൻസ് അറിയാം. ആദ്യമായി മുരളിയേട്ടാ, ഹിബ വളരെ നന്നായി പാടിയെന്ന് എനിക്ക് എൻ്റെ അഭിപ്രായം. പക്ഷെ എനിക്ക് തോന്നുന്നത് പാട്ടിലേക്ക് പ്രവേശിക്കുന്നത്, അതായത് അതിൻ്റെ ഒരു വിരുദ്ധമല്ല, നമ്മൾ ആദ്യമൊരു വിരുദ്ധം പാടുന്നില്ലേ. ഹിബയുടെ ഒരു കഴിവ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിട്ട് ഇമ്പ്രവൈസ് ചെയ്യാം. അതിന് മാത്രമല്ല, ഇത് ഈ ആദ്യത്തെ ആ രണ്ട് വരി പാടുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിനൊരു അറേബ്യൻ സ്വഭാവത്തിലേക്കൊക്കെ ചില ടച്ചസ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഹിബ വിചാരിച്ചാൽ അത് പറ്റും. റെക്കോർഡ് ചിലപ്പം അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളൊരു സിംഗർ എന്നുള്ള നിലക്ക് നമുക്ക് നമ്മുടെ കഴിവിനെ ചില കാര്യം ചില സ്ഥലത്തൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്. പിന്നെ ചില വാക്കുകളൊക്കെ ഇപ്പം ഇഹ കഴിഞ്ഞിട്ട് ലോകം പറയുമ്പോൾ ഇഹ ലോകം എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. അപ്പം അവിടെ ആ ഭാഗത്തുനിന്ന് പാടി നോക്കി. അങ്ങനെ പാടുന്നത് കുറച്ചുകൂടി കുഴപ്പമില്ല. നേരത്തെ ലോകം എന്ന് പറയുമ്പോൾ എന്തായി? ഇഹ ലോകമായി. ഇഹ ലോകം എന്ന് പറയുന്നതിന് പകരം അങ്ങനെ അതൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് തന്നെ ചിലപ്പോൾ ഒറിജിനൽ റെക്കോർഡിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം അത് വളരെ പഴയ ആളുകളൊക്കെ പാടിയിട്ടുള്ളതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവരൊക്കെ പറയും. ഓക്കെ, താങ്ക് യു മുരളിയേട്ടാ. ഷാൻ സർ, ഹിബ നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കമ്പയർ ചെയ്യുന്നത് ഹിബയുടെ തൊട്ട് മുമ്പുള്ള പെർഫോമൻസ് ആയിട്ടാണ്. അതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഫാർ ഫാർ ബെറ്റർ കേട്ടോ. താങ്ക് യു സർ. പിന്നെ ടെമ്പോ കുറച്ച് സ്ഥലത്തൊക്കെ ഒന്ന് പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ലിറിക്കിൻ്റെ ഒരു കട്ട് ഒക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ലിറിക്ക് നോക്കി എന്നൊക്കെ പറഞ്ഞല്ലോ പാടുന്നതിന് മുമ്പ്. അപ്പം ഇതൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ചില ചില കാര്യങ്ങൾ. പിന്നെ പിച്ച് വൈസ് നോക്കുമ്പോൾ ഇത്തവണ കുറേ പ്ലാൻസൊക്കെ മോള് കുഴപ്പമില്ലാതെ പാടി. ഒരു ഒന്ന് രണ്ട് സ്ഥലം ഒന്ന് മിസ്സായി എന്നല്ലാതെ ബാക്കിയൊക്കെ എന്തായാലും കഴിഞ്ഞ തവണത്തെക്കാളും ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ. ഗുഡ്, താങ്ക് യു ഷാൻസ്. ഹിബ നന്നായിട്ട് പാടിട്ടോ. കാരണം എനിക്ക് നേരത്തെ ആ കവാലിനേക്കാളും ഒത്തിരി നന്നായിട്ട് പോയി പ്രാക്ടീസ് ചെയ്തു അല്ലേ. ആ കണ്ണടച്ച് നിന്ന് പാടുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നും ആ ഒരു ഇങ്ങനെ ശരിക്കും അങ്ങനെ അത്രയും ഒരു കണ്ണടച്ചൊന്നും ഹിബ പാടാറില്ല. അപ്പോൾ ശരിക്കും അങ്ങനെ അതിലോട്ടായിട്ട് എന്താ പറയുക, ഒന്നും വരലേ എന്നുള്ള ആ ഒരു ഇതിൽ അല്ലേ അങ്ങനെ അല്ലേ അങ്ങനെയല്ല മനസ്സിലായി എനിക്ക് മനസ്സിലായി അത് ആ ഒരു ഫീലാണ് നിന്ന് പാടി. പക്ഷെ നന്നായിട്ട് പാടി മോളെ. മുരളിയേട്ടൻ പറഞ്ഞ ആ ഒരു കാര്യം നന്നായിട്ട് നല്ല ശബ്ദമാണ്, നല്ല ഹൈ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആ സംഗതികളുടെയൊക്കെ കുറച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നന്നായിട്ട് വരും കേട്ടോ. കാരണം നല്ലൊരു ശബ്ദമായതുകൊണ്ടാണ് നന്നായിട്ട് പാടാൻ പറ്റുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കുറേ പാടി കുറേ ഇപ്പോൾ മോളിപ്പോൾ ഒരുപാട് വേദിയിലും കുറേ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രാക്ടീസാണ്, അതിലങ്ങ് അത് ശരിയാവും കേട്ടോ. ഓക്കെ, താങ്ക് യു രണത്ത. ഫൈസൽ മാഷെ, ഈ പാട്ട് സെലക്ട് ചെയ്ത ഇബ്രാഹിം ചെമ്മാട് അല്ലേ? അദ്ദേഹം നല്ലൊരു ഗായകനാണ്, ഒരുപാട് വർക്കൊക്കെ ചെയ്ത ആളാണ് അല്ലേ. അപ്പോൾ പഴയ പാട്ടുകൾ പഴയ കെ ടി മുഹമ്മദ് കുട്ടി പോലെയുള്ള പാട്ടുകാരുടെ കൂടെ പാടിയ ആളുമാണ്. അപ്പോൾ ഈ കെ ടി മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പഴയകാല മൂസക്ക പീർക്ക വി എൻകുട്ടി മാഷ് കെ എസ് മുഹമ്മദ് കുട്ടി പള്ളിക്കൽ മൊയ്തീൻ ആ ഒരു കാലത്തെ എം പി ഉമ്രോട്ടിക്ക ഒരു നല്ല ഗായകനാണ്. അദ്ദേഹം ഒരുപാട് ഗാനമേളകൾ നടത്തി അനുഭവമുള്ള ആളായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ നാട്ടിലൊക്കെ പ്രോഗ്രാം നടത്തുന്നതോടൊപ്പം മറുനാട്ടിലും ഇപ്പോൾ ഹൈദരാബാദ് പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും മാപ്പിളപ്പാട്ടിൻ്റെ വേദികൾ സംഘടിപ്പിച്ച് അവിടെ പരിപാടി നടത്തുന്നതിൽ ആ രംഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കൂടുതൽ.
പിന്നെ കൂടുതലായിട്ടും ഗ്രാംഫോൺ റെക്കോർഡിൽ ഒരു നല്ല മ്യൂസിക്കലി റേഞ്ചുള്ള ഒരു ഗായകൻ, കെ എസ് മമ്മൂട്ടിയെ പോലെ ഒരുപാട് നല്ല പാട്ടുകൾ, പരലോകത്തൊരു രക്ഷക്കായി, എൻ തമ്പുരാനെ, അങ്ങനെയുള്ള മുത്തുനബിയുടെ ഓമന പുത്രി, ഫാത്തിമത്തു സുഹ്ര, വളരെ പ്രസിദ്ധമായ പാട്ടാണ്. ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടിയ അദ്ദേഹമാണ്. ഉപരാജൻ അസീസിൻ്റെ പ്രിയ പത്നി സുലൈഖാബി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടാണ്. അപ്പോൾ കെ എസ് ഇത് കെ ടിയുടെ അധികാരം പാടാത്തൊരു പാട്ടാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് വളരെ ഹിറ്റായൊരു പാട്ടുമാണ്. അപ്പോൾ അത് നമ്മുടെ അതുല്യ പ്രതിഭ എന്നുള്ള തരത്തിൽ കൊണ്ടുവന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ ഇത് ആർ സി പൊന്നാനി എന്ന് പറഞ്ഞ എഴുതിയതാണ്. ഇത് ഈ ഇത് മോൾ ഒറിജിനലാണോ കേട്ടത്? കൂടെ ഒരു സ്ത്രീ ശബ്ദമില്ലേ? ആ മോളിറാവു സോങ് ആണ്, മോളിറാവു ആണ് ഇതിൻ്റെ കൂടെ പാടിയത്. മോളിറാവുവിൻ്റെ പാട്ട് ഇവിടെ പാടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളിവിടെ കൊണ്ടുവരികയാണ്. പിന്നെ ഇവർ പറയുമ്പോൾ തന്നെ നേരത്തെ ഇതുവരെ ഹിബ പാടിയിൽ വെച്ച് ഏറ്റവും മുന്നിൽ നിൽക്കുന്നൊരു പാട്ടാണിത്. ഗംഭീരമായിട്ട് മോളിൽ പാടിയിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ ഒരുപാട് കാര്യങ്ങളിവിടെ പറഞ്ഞിരുന്നു. അപ്പം അത് ഉൾക്കൊണ്ടുകൊണ്ട് അതാണ് ഒരു പാട്ടുകാരി ചെയ്യേണ്ട കാര്യം. ഓക്കെ മോളെ, താങ്ക് യു ഫൈസൽ മാഷെ. ഹിബ, സോ ഹാപ്പി ഫോർ യു. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഹിബ എന്തായാലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കറക്റ്റ് ചെയ്ത് വരും. എന്തായാലും ജഡ്ജസ് പറഞ്ഞല്ലോ, വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസ്. എന്തായാലും നമുക്ക് മാർക്സ് അറിയാം. രണത്ത 25.5 ആണ് മൂന്ന് പേര് തന്നിട്ടുള്ളത്. ഇനി ഔട്ട് ഓഫ് ടെൻ മുരളിയേട്ട, 7 on 10 ആണ്. ദാറ്റ് മേക്ക് യുവർ ഗ്രാൻഡ് ടോട്ടൽ 83.5 out of 100. എന്നാലും കുഴപ്പമില്ലാത്ത മറ്റ് പെർഫോമൻസുകൾ അപേക്ഷിക്കുമ്പോൾ ഇറ്റ്സ് ബെറ്റർ. എന്തായാലും ഹിബ, നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ ഇനിയും കുറച്ചുകൂടെ എന്താ പറയുക, പ്രാക്ടീസിൻ്റെയും ഹാർഡ് വർക്കിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. മാക്സിമം എഫേർട്ട് എടുക്കുക. ഓൾ ദി ബെസ്റ്റ്. ബിനാൽ 14 ബ്രാവസ് സീസൺ 3 പവർഡ് ബൈ ഫ്ലെക്സി ആൻഡ് ഹോട്ട് പാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഇനി ഒരു ഷോർട്ട് കൊമേഴ്ഷ്യൽ ബ്രേക്ക്. വ്യഥയുടെ നീട്ടലിൽ അമൃതം പൊഴിക്കുന്ന മധുര സംഗീതിക പോലെ